Hello friends, ellavarkum Chakki's Gallery de pudiyoru video ilote swagatham. Ente peru Sandra. Innu njan vannittullathu oru canvas painting video ayittanu. Appo canvas painting nu parayumbo varley art aanu njan adile cheyyunnathu. Appo varley art nu parayunnathu endanu nu choichu kaynal indiyile vadakku padinjaru bhagathum munpu oru tharam gotra varga sanghangale thamasichirunnu. Appo itharam gotra varga sanghangale varligal ennanu ariyappettathu. Iar varligalul, avride videgalile, chumerigalile, ca chitrangalul varicirno. Jamiti iar ubangalul obiuicit, ane varic chitrangalul ca varicidem. Iteren chitrangalul pinedu varli artin ane ariu petite. Apoi iar varli artin o arenand de inne Indian traditional artil petin o artan. Valeri simplu item, amcu geometrical patterns obiuicit varicam petin aridile. Varicam ariu atavarco polum, nalle aridile sa ne varicedcam petin aridile la painting anidem. Indale amcu innate video lotu poga. Iru varkinu vendi, nani idee pololor canvas board edukkunnunde. Koodathu nani edukkunnathu masking tape aanu. Nammude canvas boardinte chuttilum nani masking tape ottichu kodukkunnunde. Ingane nammude masking tape ottichu kodukkunna samayathu namukku idinu chuttum nalloru reethiyil border okke kittum. Adinu vendittanu nani ingane ottichu kodukkunnathu. Adinu shesham moonu yellow sheets edukkunnunde. Pinne oru flat brush edukkunnunde. Adin tine a muni yellow sheets l-o naia lemon yellow shade vechittu ettom mugalil aayittu adichu kodukkeyanu cheynathu appo canvas il nammal idu cheyna samayathu nalla reethiyil thanne namukku idu cheyidedukkanayittu pattum njan eduthittulla muni yellow sheets adayathu lemon yellow medium yellow yellow ochre ee moonu color nalla reethiyil thanne smudge cheyidedukkanayittanu njan vicharikkunnathu അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ പേപ്പറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ലെമൺ യെല്ലോ കളർ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് യെല്ലോ ഷീറ്റ്സ് വെച്ചിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വരച്ചെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ റെഡ് ഓറഞ്ച് yellow വെച്ചിട്ട് സ്മഡ് ചെയ്ത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാപ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ yellow എന്നിവ വെച്ചിട്ട് സ്മഡ് ചെയ്ത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ട്ടോ കളർ ഞാൻ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അതിനടിയിലായിട്ട് ഞാൻ മീഡിയം yellow കളർ yellow മീഡിയം yellow കളറും ലെമൺ yellowവും വെച്ച് സ്മഡ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് yellow ochre ആണ് അടി ഭാഗത്ത് yellow ochre വെച്ചിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഷേഡ്സും തമ്മിൽ മുറിഞ്ഞു കിടക്കാതെ നല്ല രീതിയിൽ തന്നെ ജോയിന്റ് ആയിട്ട് കിടക്കുന്ന പോലെ ചെയ്ത് എടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ചിത്രത്തിന് നല്ലൊരു ഭംഗി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ചിത്രം വരച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഫെവിക്രിലിന്റെ ബ്ലാക്ക് കളർ ആണ് യൂസ് ചെയ്യുന്നത് പല തീമുകളിൽ നമുക്ക് ഈ ഒരു വാർലി ആർട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് നമ്മൾ ഒരു ഈ ഒരു വാർലീസ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന രീതിയിൽ ഒരു മദ്ദളം കൊട്ടലും ഡാൻസ് അങ്ങനെയുള്ള ഒരു രീതിയിൽ ആ ഒരു തീമിലാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് ഞാൻ ഇവിടെ നേരിട്ട് ക്യാൻവാസിലോട്ട് പെയിന്റ് വെച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് A4 ഷീറ്റിലോട്ട് ആദ്യം പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം ഇതിലോട്ട് ട്രേസ് ചെയ്ത് എടുക്കുകയും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ട്ടോ ഇത് വാർലീസിന്റെ ഡ്രസ്സിൽ നമ്മൾ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാതെ പരകിലത്തെ യെല്ലോ കളർ ജസ്റ്റ് ഇങ്ങനെ കാണുന്ന പോലെ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവനായിട്ടും ബ്ലാക്ക് കളർ കൊടുക്കുന്നതിനേക്കാൾ ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് മുഴുവനായിട്ടും ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കയ്യിൽ ഈ ഒരു വാർലിയുടെ കയ്യിൽ ഒരു ചെണ്ട പോലെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കൊട്ടണ പോലെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ വരച്ചിട്ടുള്ളത് സ്ത്രീ രൂപം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തലയിൽ പിറകിൽ ഇങ്ങനെ തല ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ അങ്ങനെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്കിതിന് കൈകാലുകളൊക്കെ വരച്ചു കൊടുക്കാം അതും ഇങ്ങനെ ജസ്റ്റ് ലൈൻ ഇട്ട പോലെ അതേപോലെയാണ് ചെയ്യുന്നത് ഒരു കൈ ആ ഒരു ചെണ്ടയിൽ പിടിച്ച പോലെയും മറ്റേത് ഒരു കോല് വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടാനായിട്ട് നിൽക്കണം ആ ഒരു രീതിയിലുമാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ഡ്രസ്സിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെയൊക്കെ ചെയ്തെടുത്തു പിന്നെ കാലും അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നു ഒരു ഡാൻസ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം അടുത്തായിട്ട് ഞാൻ വേറൊരു വാർലി വരയ്ക്കുകയാണ്
അതും വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ രണ്ട് മനുഷ്യരൂപങ്ങളെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെണ്ട വരയ്ക്കാം. അവിടെ അവർ ചെണ്ട കൊട്ടുന്ന പോലെ ഒരു ചെണ്ട പോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് കൈവച്ച് തന്നെ വരയ്ക്കാവുന്നതാണ്. പക്ഷേ ബ്രഷ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോയിട്ട് ഇങ്ങനെ ലൈൻ നേരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിത്രം ബോറായി പോകും. അതുകൊണ്ട് ആദ്യം പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു റൗണ്ട് മാത്രം വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിനുള്ളിലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെണ്ടയ്ക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നുന്ന തരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടവും എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെണ്ട വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറൊരാളും കൂടി ആ ഒരു ചെണ്ട ഇങ്ങനെ കൊട്ടുന്ന പോലെയുള്ള രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് ചിരിച്ചിട്ടാണ് വരയ്ക്കുന്നത്, കാരണം ആ ഒരു ഡാൻസ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ ആടി നിൽക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഇനിയൊരു വാർലിനിയും കൂടി വരച്ചെടുക്കുന്നുണ്ട്. അതും ഈ ഒരു സൈസിൽ തന്നെ ഒരു ചെണ്ട പിടിച്ച പോലെ ഉള്ള ആ ഒരു രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മാസ്കിൻ്റെ ടാപ്പൊക്കെ വരച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ മാസ്കിൻ്റെ ടാപ്പ് എടുക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് മുമ്പേ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.